ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഭയപ്പെടുത്തുന്നത് യു ഡി എഫിനെയാണ് എന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ്. പാർട്ടി വോട്ടുകൾ അടക്കം കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിലെ ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിൽ പിന്നിലാണെങ്കിലും മലയോര മേഖലയടങ്ങുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം ഉയർന്നത് പ്രതീക്ഷയേകുന്നു. അതേസമയം മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന യു ഡി എഫ് പ്രചാരണം തന്നെ തോൽവിക്ക് മുൻകൂറായിട്ടുള്ള ജാമ്യം തേടലായി കണ്ടാൽ മതിയെന്നും വി ജോയ് അമൃത വാർത്തകളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കണക്കുകൂട്ടലുകളുമായി മുന്നണികളെല്ലാം തന്നെ സജീവമാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കുമെല്ലാം തന്നെ കടന്നിരിക്കുകയുമാണ്. എന്നാലും കണക്കുകൂട്ടലുകളുമായി സ്ഥാനാർത്ഥികൾ ദിവസങ്ങളിലെല്ലാം തന്നെ സജീവമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൂടിയായ ബി ജോയിയാണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. നിലവിൽ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലുകൾ സജീവമാകുന്ന ഒരു ഘട്ടത്തിൽ 2019 അപേക്ഷിച്ച് ഒരു പോളിങ്ങിലുണ്ടായിരിക്കുന്ന ഒരു കുറവ് എങ്ങനെയാണ് കാണുന്നത്? ഇടതുമുന്നണി കാണുന്ന ഒരു ആശങ്കയായിട്ടാണോ ഒരു പ്രതീക്ഷയായിട്ടാണോ? 2019 വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ടൊരു 4% വോട്ടിൻ്റെ കുറവ് പോളിങ്ങിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേതാണ്ട് 56,000 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി മാക്സിമം ഞങ്ങളുടെ വോട്ട് പോളി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എതിർപാളയത്തിൽ നിന്നാണ് വോട്ടുകളുടെ ഒരു കുറവ് വന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ 2019 തിരഞ്ഞെടുപ്പും 2024 തിരഞ്ഞെടുപ്പും തമ്മിൽ നോക്കുമ്പോൾ യു ഡി എഫിന് അവരുടെ കുറച്ച് വോട്ടുകൾ പോൾ ചെയ്യിക്കാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നിലവിൽ 2019 കണക്കുകൾ പോകുമ്പോഴേക്കും ഈ 24 വരുമ്പോഴേക്കും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ആരെ തുണയ്ക്കും, അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇടതുമുന്നണിക്ക് ഒരു പ്രതീക്ഷ? അല്ല, ആ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് യു ഡി എഫിനെ ബാധിക്കുകയും എൽ ഡി എഫ് കുറച്ചുകൂടി സേഫ് ആവുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിലവിൽ മലയോര മേഖലയെ സംബന്ധിച്ചിടത്താണെങ്കിൽ പറയുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു വലിയൊരു കുറവ് വന്നൊരു സ്ഥലങ്ങളുണ്ട്. വാമനപുരം, കാട്ടാക്കട തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഒരു കുറവ് വന്ന സാഹചര്യമാണ്. ഇവിടങ്ങളിലുള്ള വോട്ട് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കൂടുതൽ വോട്ടുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇടത് മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമാവധി വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വിശകലനത്തിലും പരമാവധി വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പോകുമ്പോഴേക്കും മണ്ഡലത്തിൽ സജീവമായി മുന്നണികളെല്ലാം തന്നെ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ടുകൾ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ഇരട്ട വോട്ടുകളുടെ കാര്യത്തിൽ എന്താണ് സി പി എമ്മിന് പറയാനുള്ളത്? എന്താണ് ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു? ഇത് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഈ ഇരട്ട വോട്ടുകളെന്ന് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഒരവസരമായിട്ടാണ് അതിനെ കാണേണ്ടത്. കാരണം ഇത് ഇലക്ഷൻ കമ്മീഷനും കളക്ടറും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് തള്ളിയതാണ്. പിന്നീട് ഹൈക്കോടതിയിൽ പോയപ്പോഴും ഹൈക്കോടതിയും ഇവരുടെ വാദങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഒരു വ്യക്തത വരുത്തണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. അതിൽ ഈ പറയുന്നത് ശരിയായ ഒരു വസ്തുതയല്ല എന്ന് അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞങ്ങളത് പറയുകയാണ്. ഈ ഇന്നത്തെ കാലത്ത് 2 ID കാർഡ് ആരും ഹോൾഡ് ചെയ്യാറില്ല. അത് നിയമപരമായി തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 2 ID കാർഡ് ഹോൾഡ് ചെയ്യുക, 2 സ്ഥലത്ത് പോയി വോട്ട് ചെയ്യുക, അതൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, എന്നെ വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാനും നിങ്ങളും വോട്ട് ചെയ്തിട്ട് എത്രയോ ദിവസമായി. ഇത് ഒന്ന് അഴിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. ഈ അഴിച്ചെടുക്കുന്ന വിരലും കൊണ്ടാണല്ലോ വീണ്ടും പോകേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് യാതൊരു കാര്യവും അല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമൊന്നും തന്നെ അതിനകത്തില്ല. ആ ഇരട്ട വോട്ടെന്ന് പറയുന്നത് വെറുതെ ഒന്നൊരു പ്രചരണം എന്ന് വെച്ചാൽ നാളെ ഭാവിയിൽ തോൽക്കുകയാണെങ്കിൽ അത് ഇരട്ട വോട്ട് കൊണ്ടാണ് തോറ്റത് എന്ന് പറയാം. അത്രമാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖല കടന്നു കഴിഞ്ഞാൽ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉയർന്നൊരു സ്ഥലം കൂടിയാണ്. ഈ തീരദേശ മേഖലകളിലെ വോട്ടിംഗ് എല്ലാം തന്നെ കൂടുതലായിട്ടും ഇടതു മുന്നണിക്ക് സജീവമായിട്ടുള്ളൊരു പങ്കാളിത്തം സൃഷ്ടിച്ചിട്ടുണ്ടോ?
കഴിഞ്ഞ 2019 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2019 തീരദേശ മേഖല ഞങ്ങൾക്കെതിരായിരുന്നു. അന്ന് പ്രത്യേകമായിട്ടുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് UDF-നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരിട്ട് തന്നെ ചില കേന്ദ്രങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായി ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലെ ലത്തീൻ വിഭാഗത്തിന് നന്നായിട്ടറിയാമായിരുന്നു. അവരുടെ ഇടയ്ക്കുള്ള പ്രസംഗങ്ങളിലും ഇടയലേഖനങ്ങളിലുമെല്ലാം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തീരദേശ മേഖല ഞങ്ങൾക്ക് ദോഷകരമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ മുന്നണികളെല്ലാം തന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ടും ഇടത് പാളയത്തിലേക്ക് എത്തിക്കുന്നതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വോട്ടെടുപ്പിന് ശേഷം ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയാൽ എങ്ങനെയായിരിക്കും അതിനൊരു മാർക്ക് ഇടത് മുന്നണി ഇടുക? ന്യൂനപക്ഷ വോട്ടുകൾ പല സ്ഥലത്തും പല രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് നിലവിൽ ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം, സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന സമീപനം, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ, ഏകീകൃത സിവിൽ കോഡാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് കൃത്യമായിട്ട് പറയാൻ ആ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളാവുന്നത്ര പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു നിലവിൽ MLA ആണ്, ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്, CPM ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒരു വിജയപ്രതീക്ഷയെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഏത് തരത്തിൽ ഈ ഒരു വോട്ട് ശതമാനം പോകുമ്പോൾ വിലയിരുത്തും? രണ്ട് മണ്ഡലങ്ങളും ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. ആറ്റിങ്ങൽ മണ്ഡലം കുറച്ചും കൂടി അനായാസം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ലൊരു ഫൈറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ വിശകലനം വെച്ചിട്ട് ഇഞ്ചോടിഞ്ചുള്ള ഒരു നിലയാണുള്ളത്. എന്നാലും ഞങ്ങൾ ഒരു ചെറിയ മാർജിനാണെങ്കിലും ജയിക്കും എന്ന് തന്നെയാണ് തിരുവനന്തപുരവും ഞങ്ങൾ കണക്കൂട്ടുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു പേര് തന്നെ ബ്രാൻഡാക്കി വന്നൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്താണ് ഇതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആശയമുണ്ടായിരുന്നു, അതിനുശേഷമാണോ ഈ ആശയത്തിലേക്ക് വരിക? വളരെ ഏറെ പ്രചാരം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ വി ജോയ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ വോട്ടർമാർക്കിടയിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം തന്നെ ആ സന്തോഷം കാണുന്നുണ്ടായിരുന്നു. അത് ഒരു അവിചാരിതമായിട്ട് ഞങ്ങൾ ചെന്നെത്തിയതാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാം കൂടി, ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് പോകണം, പെട്ടെന്ന് അവർക്കൊന്ന് ഒരു ആക്സസ് കിട്ടത്തക്ക നിലയിൽ ഒന്ന് ആലോചിച്ചാലോ എന്ന്. അങ്ങനെയാണ് ആ പേര് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് ആളുകൾക്ക് കൂടുതൽ സഹായകരമായി, അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും ഒക്കെ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അവസാനമായി ഒരു കാര്യം കൂടി, 2014 BJP 90,000 വോട്ടുകൾ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം 2019 ആകുമ്പോഴത്തേക്കും അത് 200,000-ത്തിനടുത്തെത്തുന്നു. 2024 എങ്ങനെയായിരിക്കും BJP ഒരു നില? എന്തായാലും 2009 2014 തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ 2014 രാഷ്ട്രീയ സാഹചര്യം BJP അനുകൂലമായിരുന്നു. അത് ശബരിമല വിഷയമാണ്. ആ ശബരിമല വിഷയത്തിൽ വല്ലാതെ ഹിന്ദു വോട്ടുകൾ BJP അനുകൂലമായിട്ട് മാറി. ആ സാഹചര്യം 2024 അതുകൊണ്ട് എത്രത്തോളം ആ 2014 സാഹചര്യം അതേപടി നിലനിൽക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും കണക്ക് കൂട്ടലുകൾ സജീവമാണ് സ്ഥാനാർത്ഥികളുടെ മനസ്സിലും പുറത്തും.
എന്തായാലും ജൂൺ 4 വിധി വരുമ്പോഴേക്കും ജനങ്ങൾ അല്ലെങ്കിൽ മണ്ഡലമറിയും ആരാണ് അവരുടെ നേതാവെന്ന്. എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.